നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. പാപ്പൻ സിനിമയുടെ പ്രൊമോഷൻ്റെ ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് വരുന്നത്. ഞങ്ങളൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുക, സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് സൂപ്പർ ഹിറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ്. ഞങ്ങൾ അന്ന് ഒ ടി ടിക്ക് വേണ്ടി ചെയ്ത സിനിമയാണെങ്കിലും ശേഷം അതിൻ്റെ പ്രിവ്യൂവിനൊക്കെ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അഭിപ്രായവും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയാലും അല്ലാതെ ഞങ്ങൾ ഗിവ് അവേ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കണ്ട ജെന്വിൻ ആയിട്ടുള്ള പ്രേക്ഷകൻ്റെ അഭിപ്രായമൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് തിയേറ്റർ റിലീസായിട്ട് ചെയ്യാമെന്ന് പ്രൊഡ്യൂസറിനായാലും ഒരു ആത്മവിശ്വാസം വന്നത്. യൂഷ്വൽ ഫോമാറ്റിൽ നമ്മൾ കാണുന്നൊരു സിനിമയല്ലേത്, ഒരു ഇപ്പം നിങ്ങൾ സയൻസ് ഫിക്ഷൻ ഏലിയൻ എൻകൗണ്ടർ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് വേറൊരു ആംഗിളിലോട്ട് ചിത്രീകരിക്കാൻ എനിക്ക് തോന്നുന്നു. വളരെ സില്ലി ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ട് നിങ്ങളൊരു താഴെയാണ് സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ഒരു താഴെ കൂടാതെ അവിടെ വന്നിരുന്ന സിനിമ എൻജോയ് ചെയ്തിട്ട് കുറേ ചെറിയ തമാശകളും നിന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് ഗഗനചാരി. അതിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തരുന്നതും ആ ഏലിയൻ എൻകൗണ്ടറിൻ്റെ ഒരു വേറൊരു പശ്ചാത്തലം കാണിക്കുന്ന, യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സ്കാറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു യൂഷ്വൽ ക്ലീഷ എന്ന് മാറി നിന്നിട്ട് എന്നാൽ അതും ഉൾക്കൊള്ളിച്ച് തന്നെ ഉള്ളൊരു സിനിമയാണ് ഗഗനചാരി. അപ്പോ ഒരുപാട് നല്ല കാര്യങ്ങൾ കേട്ടില്ലേ? സിനിമ എങ്ങനെ എന്ത് എക്സ്പെക്ട് ചെയ്തു? ഗഗനചാരിയെ പറ്റി വിശേഷങ്ങൾ പറഞ്ഞാൽ ആക്ച്വലി തീരത്തില്ല. 2020 തുടങ്ങിയ വിശേഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂള് 2020 ഷൂട്ട് ചെയ്ത്, സെക്കൻഡ് ഷെഡ്യൂള് 2021. ഇത് ഒരു എക്സ്പെരിമെന്റൽ പടമാണ്. അത്രയും നേരം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു എക്സ്പെരിമെന്റൽ സൈഫൈ മോക്യുമെന്ററി സിനിമയാണ്. നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, നമുക്ക് തിയേറ്റേഴ്സിലിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കിട്ടുക. അപ്പോൾ നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇതൊരു സൈഫൈ മോക്യുമെന്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം, അല്ലെങ്കിൽ നിങ്ങളെ ഹോളിവുഡ് സിനിമാസിലൊക്കെ കാണുന്ന പോലെ വലിയൊരു പടമല്ല. അത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്ത ചെറിയൊരു പടമാണ്. ഇതൊരു ഇൻറ്റർസ്റ്റെല്ലാർ പോലെ ഒരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല. വളരെ സില്ലി ആയിട്ടുള്ള ജോക്സ് ഉള്ള, സില്ലി എന്ന് പറയുമ്പോൾ കുറേ ചളികളൊക്കെ ഉള്ള സിനിമയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന കുറേ ചളിയൊക്കെ അടിക്കത്തില്ല. അതേപോലത്തെ കുറേ കോമഡീസ് ഉള്ള സിനിമയാണ് അത്. അതിപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറേ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് അല്ലേ? വളരെ ഡിഫറെൻ്റ്. ആൻഡ് ഇത് എനിക്ക് ഇത് എല്ലാവർക്കും വർക്കാവുന്ന ഒരു സിനിമയാണോ എന്നും അറിയില്ല. കാര്യം ഒരു എന്താ കോമിക്സ് ഇഷ്ടപ്പെടുന്ന, മാർവൽ ഇഷ്ടപ്പെടുന്ന ഒക്കെ അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഇത് റിലേറ്റ് ആവുക. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പണ്ട് മുതലേ സിനിമ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവുമായിരിക്കും. ഇതിപ്പോൾ ഒരു ഓൾഡ് ജനറേഷന് എങ്ങനെയായിരിക്കും വർക്ക് ആവുകയെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഓഡിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്, അവർക്കായിരിക്കും ഇഷ്ടപ്പെടുക എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഫുൾ മൊത്തത്തിൽ അങ്ങനെ ഒരു പേർപ്പസാണ് സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം പോയി സിനിമ കാണാൻ. നമ്മളങ്ങനെ ഭയങ്കര ഒരു സയൻസ് ഫിക്ഷൻ കണ്ട് മൈൻഡ് ബ്ലോൺ ആവാമെന്ന് വിചാരിച്ചല്ല പോട്ടത്. ചെറിയ സിനിമ, വളരെ ലളിതമായി ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ സിനിമയായിരിക്കും ഗഗനചാരി. ഏലിയനാക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഫസ്റ്റ് നമ്മളൊക്കെ നായികയാണെന്ന് പറയും, ഇന്ന ആളുടെ കാമുകയാണെന്നൊക്കെ പറഞ്ഞ സിനിമ വരാറ്. പ്രേതമായിട്ടും വരുന്നുണ്ട് ഏലിയൻ എന്ന് കേട്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയായിരുന്നു ഏലിയൻ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ കാര്യം. മലയാളത്തിൽ ഇതുവരെ എന്തെങ്കിലും ഒരു ഏലിയൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം തന്നെ എനിക്കൊന്ന് ഒരു കഥ കേട്ടിട്ട് അപ്പം തന്നെ യെസ് പറയുന്നത് ചിലപ്പം ഗഗനചാരി ആയിരിക്കും. എനിക്ക് ഒരു രണ്ടാമത് ചിന്തിക്കേണ്ട വന്നിട്ടൊന്നുമില്ല. ഞാൻ ഓൺ സ്പോട്ട് ഐ വാസ് എക്സൈറ്റഡ് അബൌട്ട് ദിസ്.